ശക്തിയിൽ ഒരു പുതിന നട്ടെടുക്കാം. ഇത് വെറും വെള്ളത്തിലാണ് കേട്ടോ വെച്ചേക്കുന്നത്, വെറും വെള്ളത്തിൽ. അപ്പൊ ഇത് ഏകദേശം പുതിന ഇതുപോലെ. സോ ദിസ് ഇസ് അവർ പുതിന, അതായത് ഇത് ഞങ്ങളുടെ പുതിനയാണ്. ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങില്ലേ ചില പുതിന, അപ്പോൾ നല്ല ശക്തിയിലെ പുതിനേനെ വാങ്ങണം, നല്ല ഗ്രീൻ ലീവ്സിലെ പുതിനേനെ. അപ്പോൾ അങ്ങനെ വാങ്ങുമ്പോൾ എന്താ നല്ല പെട്ടെന്ന് തന്നെ നല്ല ശക്തി നന്നായിട്ട് വളരും. അപ്പം ഞങ്ങളിത് ഇത്തിരി വേണ്ടിയിട്ടാണ് വെച്ചത് എങ്കിൽ അതിൻ്റെ ശക്തി നിങ്ങൾ കാണാം, അതിൻ്റെ പവർ, അതിൻ്റെ ഗ്രീനിഷ് കളറും കാണാം. ഇപ്പോഴത്തെയായിരുന്നു ഞങ്ങളെടുത്ത് വെച്ചത്. ഈ കടയിൽ നിന്ന് വാങ്ങില്ലേ, ആ പുതിനെ കാണിച്ചു തരാം. ഏകദേശം ഇതുപോലത്തെ ഒരു പുതിനെ എടുത്ത് വെച്ചതാണ്, എങ്കിലും നിങ്ങൾക്ക് ശക്തിയുള്ള പുതിന ഇവിടെ നിങ്ങൾ വാങ്ങാൻ കിട്ടുമെങ്കിൽ കടയിൽ നിന്നാണ്. അതെ, കണ്ട സ്റ്റെമ്മൊക്കെ ഇല്ല, ടൈപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്, റൂട്ടൊന്നും ഇല്ലാത്തതാണിത്. ഇതുപോലത്തെ ഒരു പുതിന എടുത്ത് ഇത് നിങ്ങൾക്ക് റൂട്ട് ഇല്ലാതെയാണ് ഞാൻ ഇത് നട്ടത്. ഇപ്പോൾ ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും പിന്നെ റൂട്ട് വന്ന് തുടങ്ങും. അപ്പം എൻ്റെ കയ്യിൽ റൂട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സ്റ്റെമ്മ് ജസ്റ്റ്, ഇപ്പോൾ അത് ശക്തി ഉള്ളതാണെങ്കിൽ അതിൻ്റെ സ്റ്റെമ്മ് ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത്തിരി കട്ട് ചെയ്യണം, എന്നാലാണ് അതിന് ബാലൻസിൽ ഒന്ന് നിൽക്കുള്ളൂ. പിന്നെ സ്റ്റെമ്മ് വളർന്നുള്ളൂ, അത് വിഷമിക്കണ്ട. പിന്നെ റൂട്ട് വരും, പിന്നെ അത് ബുഷിയായിട്ട് വരും അത്. പിന്നെ ഒരു കൺട്രിയിൽ അത് ട്രീ ആയിട്ട് വളരും. അത് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുള്ള ഒരു രാജ്യമാണ്, അത് ട്രീ ആയിട്ട്. അത് മരങ്ങളൊക്കെ മിൻറ്റാണ് അവിടുത്തെ. വെച്ചാൽ മതിയാവും, ആ പുതിന തന്നെ കാണിച്ചു തരാം. ഇതുപോലത്തെ ഒരു പുതിന എത്രത്തോളം ശക്തിയിലാണെന്നു നിങ്ങളെല്ലാം കണ്ടല്ലോ. ഇതാണ് നമ്മുടെ പുതിന, ഇതിൻ്റെ നിറണ്ട ഇത് കാണിച്ചു തരാം. അപ്പം അതെ, ഇത് നമ്മൾ എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു ഏകദേശം ഇത് ഞങ്ങൾ പച്ചവെള്ളത്തിലാണ് നട്ടിട്ടുള്ളത്. ഇപ്പം മണ്ണിൽ നടാണെങ്കിൽ നല്ല ശക്തി ഇത് തന്നെ വേണം. മണ്ണിൽ നടുമ്പോൾ കാരണം ഇത് വെള്ളത്തിൽ അങ്ങനെ വെച്ചിട്ടാണല്ലോ നടന്നത്. അപ്പം മണ്ണിൽ നടാണെങ്കിൽ അങ്ങനെ തന്നെ വേണം. ഒരു പച്ച നിറമായിട്ടുള്ളൊരു പുതിന നമ്മളെടുക്കുക. ഇത് നമ്മൾ വെറും വെള്ളം, അപ്പം ഞാൻ ചെറിയൊരു കണ്ടെയ്നറിലാണ് നട്ടിട്ടുള്ളത്. ഈ ഒരു വെറും വെള്ളത്തിൽ അടുത്ത വീടായിട്ട് ഞാൻ വരുന്നത് എന്താന്ന് വെച്ചാൽ, അടുത്ത വീടായിട്ട് വന്നത് എങ്ങനെ മല്ലിയിൽ നമുക്ക് വെള്ളത്തിൽ നടാം. അപ്പം മല്ലിയിൽ അപ്പോൾ കിച്ചണിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ഇലക്കറികളും നമുക്ക് അവിടെ, എല്ലാ പച്ചക്കറികളും എല്ലാം, ഈ ഇല ടൈപ്പ് ഇല്ലേ അതെല്ലാം നമുക്ക് അവിടെ കിച്ചണിൽ തന്നെ ഒതുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീട് കാണാം. ഒന്ന് എടുത്ത് വെക്കുക, അപ്പോൾ കുറേ ഉണ്ടെങ്കിൽ കുറേ എടുത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ നാളെയും വന്ന് വിചാരിക്കുന്നുണ്ട് വേറെ ഇത്രയോടി നടാമെന്നുള്ളത്. അപ്പോൾ മല്ലിയിലയുടെ വീടിടുമ്പോൾ ഞാൻ ഇത് ഈ ഗ്രീനിങ് കറി കാണിച്ചു തരാം. ഓ, ഇത് നല്ല ഗ്രീനിഷ് കളറാണ്. അപ്പോൾ ഇതെടുത്ത് നിങ്ങൾ വെള്ളത്തിൽ വയ്ക്കുക. ഈ മണിക്കൂറുകളോ മിനിറ്റുകളോ കളയുമ്പോഴേക്കും എൻ്റെ ശക്തിയൊക്കെ കൂടിയെന്ന് കാണാം. ഇത് കണ്ടോ, എൻ്റെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഞാൻ ഇപ്പോൾ അവിടെ കിച്ചണിൽ വെച്ചേക്കാണിത്, അവിടെ ഒരു റാക്കിലെ മുകളിലായിട്ട്. ഇത് നല്ല ശക്തിയായിട്ട് കൂടും. അപ്പം ഞാൻ ആദ്യം ഒരെണ്ണം വെച്ചു, പിന്നെ അത് ഇത്തിരി വാടിയതെന്ന് വെച്ചത്. ഇത്ര നേരം കഴിഞ്ഞപ്പോൾ ശക്തി കൂടുന്നു. അപ്പോൾ ഈ ചായ എല്ലാം കൂടി എടുത്ത് വെക്കുക. അതുപോലെ അമ്മ എനിക്ക് ഇത്തിരി എടുത്ത് തന്നു, അപ്പോൾ ഞാൻ ഇതെടുത്ത് അവിടെ വെച്ചു. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത സെൻറ്റൻസ് കാണാം. ഞാൻ വെച്ചിട്ടുണ്ട്, വെറും വെള്ളത്തിലാണ് വെച്ചിട്ടുള്ളത്. കണ്ടോ, വെറും വെള്ളം. ഇതെന്ന് പറയുമ്പോൾ ഇത് നമുക്ക് തന്നെ കാണാം, ഇത് നല്ല ഗ്രീനിഷ് ആയിട്ട് തന്നെ വരുന്നത്. ഇന്നേരം കഴിഞ്ഞിട്ട് ടൈം ലാപ്സ് ആയിട്ടായാലും ഇവിടെ ഇരുന്ന് തന്നെ ചെയ്യണം. അപ്പോൾ നല്ല രസമാണ് ഇതിനെ വരുന്നത് കാണാൻ, നല്ല പച്ച നിറമായിട്ട് വരുന്നത്. അപ്പം ഇത് നല്ല ഫ്രഷ്, ഇത്തിരിയൊക്കെ വാടലുണ്ടായിരുന്നു. അപ്പം ഞാൻ വെച്ച് ഇത് വർക്കാവും എന്ന് ഞാൻ വിവരിച്ചു. അപ്പോൾ ഇത് ഞാൻ വെറുതെ, എനിക്കറിയില്ലെന്ന് ഇത് വർക്കാവില്ലോന്ന്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പിന്നെ ഞാൻ എന്താ വർക്കായെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇനിയും കുറേ എടുത്ത് വെച്ചു അതിനകത്ത്. പിന്നെ ഞാൻ വേറൊരു ചില്ലിലോട്ടാണ് ഞാനത് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അത് റൂട്ട്സ് കാണാൻ പറ്റുമല്ലോ. വെള്ളത്തിനെടുത്ത് വെച്ചു, എന്നിട്ട് ഇത് ഇത്തിരി വാടിയതായിരുന്നു ഞാൻ എടുത്ത് വെച്ചത്. പിന്നെ ഇത്തിരി മണിക്കൂറുകളെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഇതാണ്. ഇത് കിച്ചൺ ടൈപ്പ് കിച്ചനാണ് ഉള്ളത് കേരളത്തിൽ. കണ്ടോ, ഇത് കയറിയത് ഇത്തിരി വാടിയതായിരുന്നു ഞാൻ എടുത്തു വെച്ചത്. പിന്നെ ഇത്തിരി മണിക്കൂറുകളെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഇത് അടിപൊളിത്, നമ്മൾ ഈ വളർത്തുന്ന ടൈപ്പില്ലേ ഇതുപോലെ. ഇത് കേരളത്തിലാണ് ഞാൻ നട്ടിട്ടുള്ളത്.
നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ നാളെ ആരും മല്ലിയിലയുടെ വീഡിയോ വരുന്നതായിരിക്കും. നാളെ അല്ല, ചിലപ്പോൾ ഇത്തിരി നാളെ ക്ലാസ് ഉണ്ട്, അപ്പോൾ നാളെ കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ ചെയ്യുന്നത്. അപ്പം മല്ലിയില വാങ്ങുന്ന ഒരു ദിവസം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്നുവെച്ചിട്ട് ബ്രൗൺ അഴുക്കെല്ലാം കൂടിയിട്ടില്ല, നേരത്തിലാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് നിങ്ങൾ പതുക്കെ വേണം ചെയ്യാൻ. ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എന്താന്ന് വെച്ചാൽ, അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് നമ്മുടെ എങ്ങനെ നമുക്ക് മല്ലിയില നടാം. ഇനി മല്ലിയില ഞാൻ ഇവിടെ മല്ലിയില ഞാൻ മണ്ണില്ലാതെയാണ് നടന്നത്, അപ്പോൾ സക്സസ് ആവില്ലയോ എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കാണ്. അപ്പോൾ എന്തായാലും എനിക്ക് എന്തേലും സബ്സ്ക്രൈബേഴ്സ് കിട്ടുകയാണെങ്കിൽ ഭയങ്കര വിഷമമാണ്. ഈ പ്ലേ ബട്ടൺ കിട്ടാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, എങ്കിലും 8 സബ്സ്ക്രൈബേഴ്സാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ആ ഒരു പുതിയ വീഡിയോ കിട്ടാനായിട്ട് നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. ആ ഒരു വീഡിയോ കിട്ടുമ്പോൾ ആ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഇപ്പോൾ എപ്പോൾ കാണണമെങ്കിലും അപ്പോൾ ലൈക്ക് വീഡിയോസിൽ പോയി കിടക്കും. പുറത്ത് നട്ടിട്ടുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മല്ലിയില പുറത്ത് നട്ടിട്ടുണ്ട്, അത് മണ്ണ് വെച്ചിട്ടാണ് നട്ടിട്ടുള്ളത്. പുറത്ത് ഞങ്ങളുടെ ഒരു ബാക്ക് യാർഡ് ഗാർഡൻ ആണത്. അപ്പോൾ എങ്കിലും ഞങ്ങൾക്ക് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊക്കെ ഒന്ന് സഹായിച്ചാൽ മതി, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലും റീച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് വല്ല ചാനൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടാം. അപ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ പേര് താഴ്ത്ത് ഇടുക, അപ്പോൾ ഞാൻ അവിടെ അമർത്തി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എങ്കിൽ ഇന്ന് ഒരു 1,000,000, 5,000,000 എന്ന് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മാത്രമല്ല 1,000 സബ്സ്ക്രൈബേഴ്സെങ്കിലും കിട്ടണം ഞങ്ങൾക്ക്. ഞാൻ നാളത്തെ വീഡിയോ അതാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോണത്. ഇതാണ് നീ കണ്ടോ? അപ്പോൾ ഇത് വേണമെങ്കിൽ മണ്ണിൽ നിന്ന് നടാം. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത് നട്ട് നോക്കുക. അപ്പോൾ നടുമ്പോൾ തന്നെ നമ്മളൊരു വിഷം അടിക്കാത്ത ഒരു എന്താ അത്രയ്ക്ക് ഹാംഫുൾ വിഷം അടിക്കാത്ത ഒരു ഇല നമുക്ക് വീട്ടിൽ തന്നെ എടുക്കാം. പിന്നെ ഇപ്പം മല്ലിയില അഥവാ പുതിന നമുക്കിപ്പോൾ കിട്ടിയില്ലെങ്കിലും ഇത് അതിനകത്ത് നിന്ന് ജസ്റ്റ് പതുക്കെ വേണം പറിക്കാൻ. സ്റ്റെമ്മിന് ഒന്ന് ഹാർം ചെയ്ത ഇല മാത്രമായിട്ട് വെറുതെ ഇപ്പം ജ്യൂസ് ലെമണേഡോ അതുപോലെ ചെമ്പാഗ്നിയോ അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ കുറേ ഡിഷസ് ഉണ്ട് ഇത് വെച്ചിട്ട്, അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. പറ്റുമെങ്കിൽ എന്തായാലും വെള്ളത്തിൽ, വേറും വെള്ളത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോനായിട്ട് എന്തേ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് എന്തെങ്കിലും ചെയ്യണം. എന്നാലാണ് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്ന മല്ലിയില എങ്ങനെ നടാമെന്നുള്ളത്, അതും വെള്ളത്തിലാണ് എങ്ങനെ നടാമെന്നുള്ളത് കാണാൻ പറ്റും. ബൈ ബൈ. ഓക്കെ, അപ്പോൾ എന്തേ നമ്മുടെ പുതിന ഉണ്ടോ? ഫ്രഷാണ്. ഒരു ബൈ ബൈ. അപ്പോൾ ഈ പുതിന ഭയങ്കര ഫ്രഷാണ്, ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ പുതിന വാങ്ങിയത് തന്നെ ഇത്തിരി വാടി പോലത്തെ ഒരു പുതിനയാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം എന്തായാലും ആ ഒരു വീഡിയോ കിട്ടണ്ടേ. പുതിന ഇപ്പോൾ ബൈ ബൈ പറയും. പറഞ്ഞ പുതിനെ ബൈ ബൈ. ഓക്കെ, എന്തായാലും ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണം. ബൈ ബൈ.